എല്ലാരും പറ ശിശു ആയിരിക്കുന്നിടത്തോളം, അതിനർത്ഥം എന്താ? എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ആരായിട്ടിരിക്കാം? എത്ര വർഷം വേണമെങ്കിലും ഇരിക്കാം. അതിന്റെ അർത്ഥം വീണ്ടും പിറന്ന ഒരു മകൻ, അല്ലെങ്കിൽ ദൈവത്താൽ ജനിച്ചവൻ, യേശു ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ വന്നവൻ, രക്ഷയെ പ്രാപിച്ചവൻ, രക്ഷയെ സ്വീകരിച്ചവൻ, നീതിയെ സ്വീകരിച്ചവൻ, ആത്മാവിന്റെ സ്നാനത്തിൽ വന്നവൻ, ദൈവിക ശരീരവുമായി ഇമോസ്ഡായവൻ, that person. ആ പേഴ്സണ് എത്ര കാലം വേണമെങ്കിലും എങ്ങനെയിരിക്കാം? ശിശുവായിരിക്കാം എന്ന വാക്കിന് ഓപ്പോസിറ്റ് എന്താ? ആ വ്യക്തിക്ക് ജനിച്ചതിന്റെ അന്ന് മുതൽ വേണമെങ്കിൽ വളരാം. ആമേൻ. നൂറ് വർഷം ശിശുവായിരിക്കാം എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താ? പിറന്നു വീണതിന്റെ അന്ന് മുതൽ ആൾക്ക് എന്ത് പറ്റും? വളർച്ചയ്ക്കും സാധ്യതയുണ്ട്, വളരാനും വളരാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ നെപ്പിയോസ് എന്ന് പറയുന്ന ശിശു, ആ ശിശു അവൻ ആ ശിശു ആയിരിക്കുന്നിടത്തോളം കാലം അടുത്ത വാക്ക് ഒത്തിരി ഭയങ്കര വാക്ക്, ദാസനേക്കാൾ ഒട്ടും വിശേഷതയില്ല. എന്തോ വാക്ക് നോക്കി. അവൻ നെപ്പിയോസിന് ദൈവഗ്രഹത്തിനകത്തെ വേലക്കാരനേക്കാളും താഴ്ന്ന പദവിയാണ്. പ്രൈസ് ദ ലോർഡ്. കരങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്തു. എന്റെ കൂടെ നെപ്പിയോസിന്, നെപ്പിയോസ് എന്ന് പറഞ്ഞെന്തോ ഫസ്റ്റ് സ്റ്റേജ്, ഞാൻ പറഞ്ഞല്ലോ ഫൈവ് സ്റ്റേജസ് ആണ്. ആദ്യത്തെ സ്റ്റേജിൽ യേശു ക്രിസ്തുവിന് വളർച്ചയുടെ ആദ്യത്തെ പടവിൽ ഇരിക്കുന്ന ആൾക്ക്, ആ ആളിന് ദാസനേക്കാൾ ഒട്ടും വിശേഷതയില്ല. ദാസനേക്കാൾ ഒട്ടും വിശേഷത, നമ്മുടെ വീട്ടിലെ വേലക്കാരേക്കാളും. ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലെ വേലക്കാരൻ ഞാൻ കണ്ടിട്ട്, വലിയ വലിയ വീട്ടിലെയൊക്കെ വേലക്കാര് പോർഷെ കാർ ഓടിച്ചോണ്ടു അവൻ, അപ്പന്റെ യജമാനന്റെ. ആ വീട്ടിലെ കൊച്ചൻ മൂന്ന് വീലുള്ള സൈക്കിളും ചവിട്ടി, കണ്ടിട്ടില്ലേ? മൂന്ന് വീലുള്ള സൈക്കിൾ ചവിട്ടി കാർ പോർച്ചിലൂടെ കറങ്ങി, പുറകിലൂടെ കറങ്ങി, ഇങ്ങനെ വീണ്ടും അവിടെ വരുന്നു, വീണ്ടും അങ്ങനെ തന്നെ പോകുന്നു. കൊതുകും കടികൊണ്ടാണ് അവൻ ഇങ്ങനെ സൈക്കിൾ ചവിട്ടെടുക്കുക. യജമാനനാ, അതാ ആ പോർഷെ കാറിന്റെ, ഈ പോർഷെ കാറൊക്കെ എങ്ങനെ എന്റെ വായു എന്നറിയാമോ? ഇന്ന് രാവിലെ ഞാൻ ബൈബിൾ ധ്യാനിച്ചുകൊണ്ടിരുന്ന പോരുത്തൻ വന്നിട്ട് പറയാം, അച്ഛാ എനിക്ക് ഹോണ്ടായും സിറ്റി ഒന്നും വേണ്ട, എനിക്ക് ബെന്റ്ലി ഓർഡർ ചെയ്യണം. ബെന്റ്ലി അതൊന്നും അറിയാൻ പറ്റാ നിങ്ങൾക്ക്. ബെന്റ്ലി എന്ന് പറഞ്ഞ ഒരു കാര്യം ഭയങ്കര വില കൂടിയ കാറാ. ഇപ്പൊ ഇപ്പൊ അച്ഛാ ഇപ്പൊ അത് ഓർഡർ ചെയ്യാൻ ഓൺലൈൻ ഭീകരമായി പോയ. ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ് ഇപ്പൊ തന്നെ, ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് എഴുതിക്കോട്ടെ, ഇപ്പൊ ഓർഡർ ചെയ്യാം. അഞ്ചു മിനിറ്റ് ബെല്ലി ഓർഡർ ചെയ്യാൻ. അപ്പൊ മൂത്ത വന്നിട്ട് എനിക്ക് ബെല്ലി വേണ്ട, എനിക്ക് പോർഷെ മതി. എടാ ഇവനെ ദോശ എന്ന് പറയേണ്ട വായിക്കാത്ത, ഇപ്പോ ബെല്ലിയും പോരാ. അത് എന്റെ വായി വരെ ഞാൻ അഞ്ചു മിനിറ്റ് എടുത്തു ഒന്ന് വായിക്കാത്ത, ഒന്ന് മലയാളം വായിക്കാത്ത ബെല്ലി പോർഷെ എന്നൊക്കെ കൊണ്ടുവരാം. പിള്ളേര് വളർന്നു പോയി. അപ്പൊ ഇവിടുത്തെ പ്രശ്നം ഞാൻ പറഞ്ഞത്, ശിശു ആയിരിക്കുന്നിടത്തോളം കാലം യജമാനേക്കാൾ ഒട്ടും, എന്റെ അർത്ഥം എന്താ? ആ ആളിന് വളർച്ച വരാത്തടത്തോളം കാലം അവൻ ദാസനൊക്കെ താഴെയാ. വീട്ടിലെ ദാസൻ ബെന്റ്ലി കാർ ഓടിച്ചുകൊണ്ട് നടക്കുന്നു, വീട്ടിലെ യജമാനന്റെ മോൻ അങ്കിളെ 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 എന്നെ ഒന്ന് കേട്ടു അങ്കിളെ. വീട്ടിലെ ഡ്രൈവർ വന്നപ്പോ ഡ്രൈവറിന്റെ കാലം പിടിച്ച് അങ്കിളെ അങ്കിളെ ഞാൻ ആ ഹോൺ ഒന്ന് അടിച്ചോട്ടെ അങ്കിളെ, എടാ ഹോണാണെന്നുള്ളത്, എടാ ഈ വണ്ടി പോകത്തോ നിന്റെടാ തീർക്കാം. നീ ഇങ്ങനെ നെപ്പിയോസ് ആയിട്ടിരിക്കുന്നിടത്തോളം കാലം അങ്കിളെ അങ്കിളെ എന്ന് ഡ്രൈവറെ വിളിക്കേണ്ടി വരും. ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പ്രശ്നവും ഏറെക്കുറെ നല്ല ശതമാനം ക്രിസ്ത്യാനികളും മരിക്കുന്നത് വരെ എവിടെ അറിയാമോ? നെപ്പിയോസ് ആണ്. എന്തുവായാലും ശരീരത്തിന്റെയും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നോക്കിയാണ് കല്യാണം നടത്തുന്നത്. വേദപുസ്തക പ്രകാരം ആത്മീയ വളർച്ച അനുസരിച്ച് കല്യാണം നടത്തണമെങ്കിൽ പ്രായപൂർത്തിയാവുക ഒരെണ്ണം പോലും ഇല്ല. സ്തോത്രം. നിഖിലിന്റെ കല്യാണം പോലും ശിശു കല്യാണമാണ്. സ്തോത്രം. നെപ്പിയോസ് മാരേജ് ആമേൻ. മച്ചുരിറ്റി, അതാണ് മച്ചുരിറ്റി എങ്കിൽ
നമ്മളെല്ലാം ശിശുവായിരിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിക്കുക, നെപ്പിയോസ് എന്ന് പറഞ്ഞാൽ ശിശുവ, ശിശുവിന്റെ പ്രത്യേകത എന്താ? അടുത്ത് നോക്കിയ അവൻ ഒന്നാമത്തെ പ്രത്യേകത ദാസനേക്ക താഴെയാണ്. ഉറക്കെ പറ, ദാസനേക്ക അവൻ ഒരിക്കലും എന്തെല്ലാം ഉണ്ടെങ്കിലും കൈവശപ്പെടുത്താൻ അറിയത്തില്ല. രണ്ടാമത്തെ അവന്റെ പ്രശ്നം, നെപ്പിയോസ് എന്ന വാക്കിന്റെ ഒരു എറ്റിമോളജിക്കൽ മീനിങ്, എറ്റിമോളജി എന്ന് പറഞ്ഞാൽ ആ വേർഡ് ഉണ്ടായി വന്ന ക്രിയേഷൻ, ദ ഹിസ്റ്ററി ഓഫ് ദാറ്റ് വേർഡ്, എറ്റിമോളജിക്കൽ മീനിങ്, ദ പേഴ്സൺ cannot speak well. സംസാരിക്കാൻ അറിയാത്തവൻ നെപ്പിയോസ്. കാരണങ്ങളൊരു സ്തോത്രം പറ, സംസാരിക്കാൻ അറിയാത്തവൻ. അവ ശിശുവിന്റെ പ്രത്യേകത എന്താണ്? സംസാരിക്കാൻ അറിയത്തില്ല. നമ്മൾ ചില ആളുകൾ പറഞ്ഞില്ല ഇത് സംസാരിക്കാൻ അറിയത്തില്ല, ആ അർത്ഥമല്ല. അവന് മാന്യമായിട്ട് സംസാരിക്കാൻ അറിയൂല, അതല്ല ഞാൻ പറഞ്ഞത്. നന്നായിട്ട് തന്റെ അവകാശത്തെ, തന്റെ പൊസിഷനെ മനസ്സിലാക്കി സംസാരിക്കാനുള്ള കപ്പാസിറ്റി ആർക്കില്ല? സ്തോത്രം. അവർക്ക് ആരെങ്കിലും ഒക്കെ കൊണ്ടു കൊടുത്തേ പറ്റൂ. അമ്മേ, ഹല്ലേലൂയ. ഒരു രോഗശാന്തി വേണോ? ആര് വേണം? ചങ്കരൻ ചന്തേ പോയി വാങ്ങിച്ചുകൊണ്ട് വരണം. ഒരു തൂത് വേണം, എവിടെ പോകണം? സ്പെൻസർ മാർക്കറ്റിൽ പോയി കൊണ്ടുവരണം. പുള്ളിക്ക് അറിയത്തില്ല, പുള്ളി ആരുടെ അകത്ത് പറഞ്ഞു വിടത്തെ. നെപ്പിയോസ് മഹാനാണക്കേട, മെനക്കേട. ഞങ്ങളുടെയൊക്കെ വീട്ടിലെ ചെറുക്കന്മാര് നമ്മളെ ഒരുപാട് നാണം കെടുത്തിരുന്ന സമയത്ത് ഇഷ്ടം പോലെ മുട്ടായി അമ്മമാർക്ക് വാങ്ങി കൊടുക്കും. അവന്മാർക്ക് മാത്രം വാങ്ങിച്ച മുട്ടായി ഉണ്ടായിരുന്നു, നമുക്കൊരു പുതിയ കാറ് വാങ്ങിക്കാൻ. പക്ഷെ നിങ്ങളൊരു മുട്ടായി അവന് കൊടുത്തു നോക്കിക്കേ, ആ മിട്ടായുടെ പുറകെ നിങ്ങളുടെ പുറകെ അവൻ വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തോ നാണം കെട്ട പാസ്റ്റർ, ആ പാവം കൊച്ചിന് മിട്ടായി പോലും വാങ്ങിച്ചു കൊടുത്തില്ല, എന്ത് ഇങ്ങനെയാണോ പിള്ളേരെ വളർത്തുന്നതാണ്? അവൻ 25 മുട്ടായി തിന്നിട്ടാണെങ്കിലും നിങ്ങൾ ഒരു ചെറിയ മുട്ടായി അടിച്ചാൽ നിങ്ങളുടെ പുറകെ വരും. ഇത് നാണം കെട്ട, ഈ നെപ്പിയോസ് ആണ് നാണക്കേട്. ഇതാണ് മിക്കവാറുള്ള സഭകളിലെല്ലാം. ഞാൻ പറയാം, യേശുവിന്റെ അകത്തുണ്ട്, ക്രിസ്തുവിന്റെ ജീവൻ നിന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു തന്നു. നിന്റെ അകത്തിരിക്കുന്ന ജീവന് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. നിന്റെ ചെവി പൊളക്കേ പറഞ്ഞു തന്നത്, ചെവി പൊട്ടുന്ന രീതിയിൽ. എന്നിട്ടും അത്ഭുത രോഗശാന്തി എന്ന് ഞാൻ എന്തായാലും മീറ്റിംഗിൽ നിന്ന് പോകാത്തോണ്ട് ഇവിടെ എത്രണം പോകുന്ന എനിക്കറിയില്ല. നിന്നോട് തന്നെ അല്ലടാ പറഞ്ഞത് യേശു നിന്റെ ജീവൻ നിന്റെ അകത്തുണ്ടെന്ന്. അല്ലേ, നിന്നോട് തന്നെയല്ലേ പറഞ്ഞു നിന്റെ ആദേശം ഉണ്ടെന്ന്. എന്നിട്ടും നീ തല ആർക്ക് കൊടുക്കാൻ പോവാ? രോഗശാന്തി വരപ്രാപ്തന്റെ തല, അവന്റെ തല കയ്യിലാണ് MD ഹാൻഡ്. ആ MD ഹാൻഡ് എടുത്ത് നിന്റെ MD തല വെച്ചിട്ട് എന്നാ ചെയ്യാനാ? അവന്റെ കയ്യിലും ഒന്നുമില്ല, നിന്റെ തലയിലും ഒന്നുമില്ല. സ്തോത്രം. സർ, നെപ്പിയോസ് സത്യത്തിൽ സഭയ്ക്കൊരു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? കളയാൻ പറ്റത്തില്ല. ഇവൻ നാണം കെടുത്തി പിള്ളേർ മുട്ടായി വാങ്ങിച്ചോണ്ട് അവരുടെ കൂടെ പോയെന്ന് വെച്ചോ, അവന് നീ എന്റെ മോനല്ലെന്ന് പറയും. ചക്കര കൂട്ട വാടാ, നാളെ ഞാൻ എന്തുകൂടെ കാണി വീട്ടിൽ ചെന്ന് പറയും, എന്തുകൂടെ ഇത്? ഞാൻ എത്ര മുട്ടായി വെച്ചു, നല്ല മുട്ടായിരുന്ന അച്ഛാ. കാരണം അതാണ് നെപ്പിയോസ് മനസ്സിലാവുന്ന. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ പാട് ഇങ്ങനെയുള്ളവരെ കൊണ്ടു നടക്കാനാണ്. എന്നിട്ട് രണ്ടാമത്തെ നെപ്പിയോസിന് വേറെ പ്രശ്നമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അറിയുമ്പോ ഭയങ്കര യുദ്ധങ്ങളാ ചില സമയത്ത്, സമാധാനം ഇവിടെ പ്രസംഗിക്കുമ്പോ അവിടെ അവിടെ യുദ്ധമാണ്. ഓസ്റ്റിൻ വന്നിട്ട് ഇവാനോട് പറയും, അപ്പൊ ഞാൻ ഇവാനെ നീ എന്തിനാ അവനെ നുള്ളിയത്? അത് ഓച്ചി എന്നെ ചവിട്ടി. നീ എന്തിനാ അവനെ ചവിട്ടിയത്? അവൻ എന്റെ ബ്ലേ ബ്ലേഡ് എടുത്ത് എറിഞ്ഞു. നീ എന്തിനാ ബ്ലേ ബ്ലേഡ് എടുത്ത്? അവൻ എന്റെ ടോയ് എടുത്ത് അങ്ങോട്ട് കളഞ്ഞു. ഇത് സംഭവം പ്രശ്നമല്ല, ഭയങ്കര ചെങ്ങല പോലെ പ്രശ്നം നടന്നു ഒടുവിൽ നുള്ളിയിൽ എത്തിയതാ. ഇങ്ങനെയുള്ള സാധനങ്ങൾ സഭയിലുണ്ട്. അവൻ എന്നെ നോക്കിയിട്ട് അരി പടഞ്ഞു, ഇവ എന്നെ നോക്കിയിട്ട് മിണ്ടിയില്ല. നിനക്കെല്ലാം ഡയപ്പർ വെച്ച് നിന്നെ വിടുന്ന കാലം വരുന്നു. നെപ്പിയോസിന് ഡയപ്പർ വേണം, അല്ലെങ്കിൽ അവര് സഭ മാറ്റും.
മിക്കവാറുമുള്ള സഭയിലെല്ലാം ആകെ മെനക്കെടുണ്ടാക്കുന്ന അറിയോ, ഈ നെപ്പിയോസ് വന്നിരുന്നിട്ട് സഭയ്ക്കകത്ത് ചൂച്ചു വെക്കും. ഐ ലവ് ദം, എനിക്ക് അവരെ ഇഷ്ടമാണ്. ഐ ലവ് സച്ച് പീപ്പിൾ. നമ്മൾ അവരെ കളയാൻ പറ്റത്തില്ല, പക്ഷേ അവര് ഒരുപാട് നാൾ അങ്ങനെ വരാൻ പാടില്ല. എല്ലാ ദിവസവും പാസ്റ്ററെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ആമേ. മിക്കവാറുള്ള പാസ്റ്റർമാരെ എല്ലാം ജോലി എന്തോ ഐ എം റെഡി. പക്ഷെ 30 വയസ്സുള്ള നിനക്ക് ചെയ്യാൻ പാടാ. ഇഫ് യു ആർ 2 years old, ബിലോ 2 ഇയർ, ഐ എം റെഡി ടു ഡു ദാറ്റ്. 30, 40, 50 വയസ്സുള്ളവർക്ക് ഇറ്റ്സ് വെരി ഹാർഡ്. നെപ്പിയോസ്, യു നോ, ഇവർ ഇങ്ങനെയൊക്കെ കാണിച്ചാലും ദേ ആർ സോ അവകാശികളാണത്. രാമേ പറ, ഒരുത്തക്കള് കാണിക്കുന്ന ഉണ പറയും, അത് പറയും, ഇത് പറയും, പക്ഷെ ഇവര് ഭയങ്കര അവകാശികളാണ്. സ്വോത്രം പറഞ്ഞാട്ടെ, അവർക്ക് വിലയില്ലാത്തവരല്ല, അവർ വിലയുള്ളവരാ. അവര് ഭയങ്കര സമ്പത്തിന്റെ ഉടമസ്ഥരാണ്. അവര് മഹാനായ ദൈവത്തിന്റെ മക്കളാണ്. സ്നേഹനാഥനായ അപ്പന്റെ താലോല വഹിക്കുന്നവരാണ്. ആമേൻ. അവന്റെ തലോടലുള്ളവരാണ്. വാത്സല്യത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ ഈ സ്കൂളിലൊക്കെ ചെല്ലുമ്പോ, ഇപ്പൊ ഞങ്ങൾ പിള്ളേരെ വിട്ട പയ്യമാരെ സ്കൂളിൽ പറഞ്ഞു, ആ ചെറുക്കൻ എന്നെ അച്ഛ ഇടിച്ചാ സ്തോത്രം. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞു, നീ എന്ന് പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ല. അതെന്താ നീ അച്ഛയല്ലേ പറഞ്ഞ വഴക്കൊന്നും ഉണ്ടാക്കല്ലേ നാമേ. അപ്പൊ ഓസ്റ്റിൻ പറഞ്ഞു, ഇടിച്ചാൽ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു തിരിച്ച് എന്തായാലും കൊടുക്കടാ. അപ്പൊ ഞാൻ കൊടുത്തോളാം, അച്ഛ പേടിക്കണ്ട നാമേ. അപ്പൊ ഞാൻ പറഞ്ഞത് കൊണ്ട് അവൻ ചെയ്യാതിരുന്നതാ. അടിക്കാൻ തിരിച്ചടിക്കാൻ പറഞ്ഞല്ല കേട്ടോ സ്തോത്രം. ഞാൻ പറഞ്ഞു, വേണ്ട മോനെ, നീ പാസ് നേരെ ടീച്ചറോട് പോയി പറഞ്ഞേക്കണം. പക്ഷെ നിങ്ങറിയാം, ഇത് ഇവര് ഭയങ്കര സമ്പത്തിന്റെ ഉടമസ്ഥരാണെങ്കിലും അവരുടെ ഇടപെടൽ കണ്ടാൽ കിട്ടുന്നു. ഞാൻ എങ്ങനെ മനസ്സിലാക്കി തരാം? അവരുടെ രീതി കണ്ടാൽ ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കുന്നത്. ഏതോ ഒന്നുമില്ലാത്ത വീട്ടിൽ ജനിച്ച പോലെ തോന്നും. അവകാശികളാണ്, അധികാരികളാണ്, സമ്പത്തിന്റെ ഉടമസ്ഥരാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ദേ കാനോട് സ്പീക്ക് വെൽ. ദേ ആർ നെപ്പിയോസ്. I thank God ആ സ്റ്റേജ് കഴിഞ്ഞു വന്നവർക്കായി സ്തോത്രം. ഇത് സഭയെ പറയേണ്ട ആവശ്യം. ഇങ്ങനെയുള്ള എല്ലാവരും ഇതിനകത്തുണ്ട്. 5 സ്റ്റേജിലുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നെപ്പിയോസ് ഉണ്ട്, ഇതിനകത്ത് പേഡിയോൺ ഉണ്ട്, ഇതിനകത്ത് ടെക്നോൺ ഉണ്ട്, ഇതിനകത്ത് ഹൂലിയോസ് ഉണ്ട്, ഇതിനകത്ത് ടെലിയോസ് ഉണ്ട്. ഹല്ലേലൂയ. കാരണം ഇത് രാമൻ പറഞ്ഞാട്ടെ, 5 നിലയിലെ സ്റ്റേജിലുള്ളവരുണ്ട്. 5 തലത്തിലുള്ള ആളുകളെ പോഷിപ്പിക്കേണ്ട ജോലിയും നമ്മുടേതാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ട്രൂത്ത്, ഒന്നാമത്തെ പ്രധാന പ്രത്യേകത, ഇവർ ഒന്ന്, ഇവർ അവകാശികളാണെങ്കിലും കൈവശപ്പെടുത്താൻ അറിയില്ല. ഇവർ അവകാശികളാണെങ്കിലും കൈവശപ്പെടുത്താൻ അറിയില്ല. ഇവർക്കിതെല്ലാം ഉണ്ടെങ്കിലും നേടിയെടുക്കാൻ അറിയില്ല. They cannot പോയി ചോദിച്ചു വാങ്ങാൻ അറിയില്ല. Praise the Lord. Hallelujah. എല്ലാമുണ്ട്, മൊത്തം സമ്പത്തിന്റെ ഉടമസ്ഥരാ, പക്ഷെ അവകാശപ്പെടുത്താൻ അറിയില്ല. അവരുടെ ജീവിതം ഒരു ദാരിദ്ര്യം പോലെ നമുക്ക് തോന്നും. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീട് നിറച്ച് മിഠായി ഉണ്ട്, ഫ്രിഡ്ജിൽ വിവിധ തരത്തിലുണ്ട്, ഇവൻ നിറച്ച് കഴിക്കുന്നുണ്ട്. പക്ഷെ ആര് കൊടുത്താലും പോയി വാങ്ങിക്കും. സത്യം പറഞ്ഞാൽ ഇവൻ പഞ്ഞമുള്ള ഏതോ വീട്ടിൽ നിന്ന് വന്ന കൊച്ചനാണെന്ന് തോന്നിപ്പോകും. ഞാൻ പറഞ്ഞത് എന്ത് കറക്റ്റാണെന്ന് വെച്ചാൽ, എനിക്ക് ഡെമോൺസ്ട്രേഷന്റെ ആവശ്യമില്ല. ഓൾറെഡി ഇറ്റ് ഈസ് ഓൾറെഡി ഡെമോൺസ്ട്രേറ്റഡ്. സച്ച് എ പീപ്പിൾ ആർ നെപ്പിയോസ്. ദേ ആർ നോട്ട് സീരിയസ്. ഹലോ. ദേ ആർ നോട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഡാഡി അച്ഛ ഓർഡർ ബെല്ലി കാർ ഓർഡർ ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞോടാ, അത്രയൊക്കെ വാങ്ങിക്കുക, എന്റെ പൈസ ഉണ്ടോ? അപ്പൊ ഓസ്റ്റ് പറഞ്ഞ, അച്ഛ പറഞ്ഞില്ലേ ജീസസ് തരുമെന്ന്.
ഞാൻ പറഞ്ഞു ജീസസ് തരുവോളാ, എന്നിട്ട് ഞാൻ മനസ്സിൽ പറഞ്ഞു അത്രയ്ക്ക് വിശ്വാസം എനിക്ക് ഇവിടെ 2 കോടിക്ക് ഞാൻ ബെന്റ്ലി വാങ്ങിക്കണം. 2 പ്രാവശ്യം കോടി പോകാൻ ചാൻസ് ഉണ്ട്. സീരിയസ്നെസ് ഇല്ല. ഹലോ, ഞാൻ എന്റെ പിള്ളേരെ അങ്ങ് പോകുവല്ല, ഈ എല്ലാം ഇതിനകത്തുള്ളത് കൊണ്ടാ കേട്ടോ. കഴിഞ്ഞ ദിവസം പമ്പരം ഉണ്ടല്ലേ, ബേ ബ്ലേഡ് പമ്പരം അറിയാമോ? നമ്മളങ്ങനെ പമ്പരാ കിട്ടിയേ, തെങ്ങേന്ന് വീഴുന്ന വെള്ളക്കാ പതിച്ച് അതിന്റെ വെള്ളം എടുത്ത് കളഞ്ഞിട്ട് നീർക്കിൽ കുത്തി കറക്കിയില്ലേ, അതാ നമ്മളത് പമ്പരം. ഇവന്മാരുടെ പമ്പരം വാങ്ങണേ 600 രൂപ കൊടുക്കണം. ആ പൗരത്തിന്റെ പൊട്ടിപ്പോയി, ഞാൻ അങ്ങ് വാങ്ങിച്ചു കൊടുത്തു. ഞാൻ മറ്റവൻ വന്നു, എനിക്ക് വേണം. ഞാൻ പറഞ്ഞു മക്കളിഞ്ഞു വന്ന് മക്കളുടെ പമ്പരം പൊട്ടിപ്പോകുമ്പോ അച്ഛൻ വാങ്ങിച്ചാലും കേട്ടോ. ആ എന്ന് പറഞ്ഞ ഒറ്റ പോയി പോയെന്നറിയാമോ, പമ്പരം എടുത്ത് കോങ്കിട്ടില്ല, തെറിഞ്ഞിട്ട് വൈകുന്നേരം പറഞ്ഞ് പൊട്ടി. നിങ്ങൾ എന്താ വിചാരിച്ചേക്കുന്നെ, ഇവനെ സീരിയസ്നെസ് അറിയാമോ? സീരിയസ്. ഈ നെപ്പിയോസിന്റെ പ്രത്യേകത, നെപ്പിയോസ് സീരിയസ് അല്ല. Christ in you, the hope of glory. Christ in you, the hope of glory. Amen. Chapati vaiti ikkina avare. They are not serious of the word. They are not serious of the word. Vajanathinte seriousness avarku varathilla. Etra aadhigaarigamayi samsarichu, they will not be affected because they are nepios. Avarku swargiya marmathinte karyam parayan pattilla. Hello. Amen. Avarku avakashathinte niksheepangale kurichu parayan pattilla. Paranjittum kaariyilla. അത് ഗ്രഹിക്കാൻ അവരുടെ മനസ്സില്ല. അവർ ശിശുക്കളാണ്. അവർ പഞ്ഞമുള്ള വീട്ടിൽ താമസിക്കുന്നത് പോലെ ജീവിക്കുന്നു. അടിമയേക്കാൾ താഴെ ജീവിക്കുന്നു. That people, they are spiritual people. They are born of God. But unfortunately, they are nepios. Hallelujah. Thank God. ഓരോ ദിവസവും ദൈവം നമ്മെ വചനം എന്ന പോഷണം നൽകി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നെപ്പിയോസിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ അർത്ഥം അടുത്ത സ്റ്റേജിലേക്കുള്ള വളർച്ചയിലാണ് നിങ്ങൾ. എത്ര പേരാ ആമേൻ പറയുന്നുണ്ട്? ഇതിനകത്ത് ഏതെങ്കിലും ഒരാൾക്ക് ആ ഒരു സ്റ്റേജിലൂടെയാ പോകുന്നെങ്കിൽ ഇന്ന് ഞാൻ നിന്നോട് ഗുഡ് ന്യൂസ് പറയുന്നു. അടുത്ത സ്റ്റേജ് നിനക്കായി കാത്തിരിക്കുകയാണ്. ഉയർച്ചയിലേക്ക് നീ വരാൻ പോവുകയാ. വിശ്വസിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ. സ്പെഷ്യാലിറ്റി ഓഫ് ദി നെപ്പിയോസ്. നമ്പർ വൺ, നെപ്പിയോസിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത, ദേ ആർ അണ്ടർ ദ ബോണ്ടേജ് ഓഫ് ദ എലമെന്റ്സ് ഓഫ് ദ വേൾഡ്. എല്ലാവരും പറ, ഭൂമിയുടെ. മലയാളത്തിൽ എഴുതി വെച്ചേക്ക് നോക്കിയേ, ഗലാത്തിയ 4:3 വാക്യം, അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ എനിക്കത് ഒരുപാട് വിശദീകരിക്കാൻ സമയം. എലമെന്റ്സ് ഓഫ് ദ വേൾഡ്, എല്ലാവരും പറ എലമെന്റ്സ് ഓഫ് ദ വേൾഡ്. ശബ്ദവൃത്തി പറഞ്ഞേ, ഒന്നുകൂടെ തുറക്കെ പറഞ്ഞേ, എല്ലാവരും പറ എലമെന്റ്സ് ഓഫ് ദ വേൾഡ്. കൊലോസി ലേഖനത്തിലും ഈ വാക്കുണ്ട്, എലമെന്റ്സ് ഓഫ് ദ വേൾഡ്. പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്കുണ്ട്, അറിയാമോ, മൂലപദാർത്ഥങ്ങൾ അതിനെ കൊടുത്തേക്കുന്ന എലമെന്റ്സ് ഓഫ് ദ വേൾഡ് എന്നാ. ആമേ. മൂലപദാർത്ഥങ്ങൾ കത്തി എഴുതി പറയുമ്പോൾ നമ്മൾ എന്താ ഇവിടുത്തെ വാളിൽ പഠിപ്പിച്ചത്? ആറ്റം ബോംബ് അങ്ങോട്ട് വീണ് സകല ഭൂമി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മൂലം എലമെന്റ്സ്, അതിന്റെ റൂട്ട് എലമെന്റ് എന്താവും? കത്തി ഇല്ലാതായി പോകും. മൂലപദാർത്ഥങ്ങൾ വെന്തരിയും എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം എന്തുവാ? ഇത് വലിയ പാടാ കേട്ടോ. ഇനി എലമെന്റ്സ് ഓഫ് ദ വേൾഡിൽ നിന്ന് എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. എലമെന്റ്സ് ഓഫ് ദ വേൾഡ് എന്നാണ് അവിടെ വിളിക്കുക. എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റം ബോംബ് വീട് ഭൂമി കത്തുന്ന കഥയല്ല. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഓൾഡ് കവനന്റ് എന്നാ. ഒരാമേ പറ ഒറ്റ വാക്കിൽ, ഓൾഡ് കവനന്റ്, പഴയ നിയമം, ന്യായ പ്രമാണം, ലോ, റെഗുലേഷൻസ്, അഡ്മിനിസ്ട്രേഷൻസ്, റൂൾസ്, ബേസിക് റൂൾസ്. ദ നെപ്പിയോസ് ആർ അണ്ടർ ബേസിക് റൂൾസ് ആൻഡ് ലോസ്. ഈ സ്റ്റേജിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആരാണ്? അവർക്ക് എന്ത് വേണം? അവരെപ്പോഴും നിയമങ്ങളുടെ കീഴിലാണ്. അവർക്ക് വളർച്ച ഇല്ലാത്തടത്തോളം കാലം, വളരാത്തടത്തോളം കാലം അവരെ എങ്ങനെയാണ് നടത്തുന്നത്? നിയമങ്ങൾ കൊണ്ടാണ്. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ശബ്ദം എന്താ? അമ്മയും അപ്പനെ ഏറ്റവും കൂടുതൽ ശബ്ദിക്കുന്ന ഇവിടെ, ഏറ്റവും കൂടുതൽ കൽപ്പന ആർക്ക് നേരെ വരുന്നേ? മക്കളോടോ അതോ ഭർത്താവിനോടോ ഭാര്യയോടോ? ആമേ. പഠിക്കടി, ഉണ്ടാരടി. യഹോവ 10 കൽപ്പന കൊടുത്തു, അമ്മ 250 കൽപ്പന ഉണ്ടല്ലോ, ഒരു ദിവസം കഴിയും. ആമേ.
അപ്പൊ അമ്മ ഇങ്ങനെ ബഹളം വെക്കോ അപ്പന്റെ കൽപ്പന നീ ഒന്നും മിണ്ടാതിരിക്കടി അമ്മ അരുത് 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 എത്രായിരം അരുതുകളിലാ ഇവര് താമസിക്കുന്നത്. ഞാനിപ്പോ ഇവിടെ എത്ര പ്രാവശ്യം അരുത് എന്ന് പറഞ്ഞിട്ടും അനക്കമില്ല. ഈ മൂന്നാലെണ്ണത്ത് ഇതിനകത്ത് ഇവിടെ പിടിച്ചിരുത്തരുത്, എന്റെ കൺവെട്ടത്ത് കണ്ടേക്കരുത്. നമ്മൾ ഹെവൻലി റെവലേഷൻ പറയും, ഇത് കോക്കറി കുത്തിക്കൊണ്ടിരിക്കും, ഇത് നെപ്പിയോസിന് താഴെ ഉള്ളതാണ്. എല്ലാരും എനിക്ക് പ്രിയപ്പെട്ടവരാ. മീറ്റിംഗ് കഴിഞ്ഞിട്ട് നാലുപേരും ഞാൻ സ്പെഷ്യലായിട്ട് കാണുന്നുണ്ടാകും കേട്ടോ. വർഷിപ്പ് ലീഡറിന്റെ മോളും പാസ്റ്ററിന്റെ മോളും സഭയുടെ ചീഫിന്റെ മോളും അനിയന്റെ മോളും എല്ലാം നോക്കും വെച്ചിട്ടുണ്ട്. അല്ലല്ലോ കരമണിത്തിരി കർത്താവിന് സ്തോത്രം ചെയ്ത് ഇത് കിടക്കട്ടെ. നെപ്പിയോസ് എല്ലാരും പറ നെപ്പിയോസ് എന്തുവാ മിക്കവരും ലോങ് കഴിഞ്ഞിട്ട് ജോൺ പറഞ്ഞത് എന്താ ആ നെപ്പിയോസ് എന്നാണ് പറഞ്ഞത് ഒരുപിടിയില്ല. They are under the elements of the world. Elements of the world. They are under the rules and regulations. അങ്ങനെയുള്ള ആളുകളെ നടത്തണമെങ്കിൽ നിയമം വേണം, കൽപ്പന വേണം, പ്രമാണത്തിന്റെ ചട്ടക്കൂട്ടിൽ ഇവരെ നടത്താൻ പറ്റും. റോഡിലോട്ട് ഇറങ്ങുമ്പോ നമ്മുടെ മക്കൾ പറയും, മക്കളെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കണേ. ഹലോ അമ്മരെന്ത് ചെയ്യും? ഇടത്തോട്ടും വലത്തോട്ടും നോക്കി എടുത്തോട്ട് ചാടും ചാടും. അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് നോക്കാം, പക്ഷെ വണ്ടി വരുന്നുണ്ടോ നോക്കുന്നത് പറഞ്ഞില്ലെങ്കിൽ അതാ കുഴപ്പം. ഇടത്തോട്ട് മനത്തോട്ട് നോക്കണേ, റോഡിന്റെ വലത്ത് ഭാഗത്തൂടെ പോകാവേ. എത്ര എത്ര നിയമം കൊടുത്തിട്ട് നമ്മൾ വിടുന്നതല്ലേ. പിള്ളേരത്ത് വഴക്കുണ്ടാക്കല്ലേ, ആവശ്യമില്ലാത്ത ആരെങ്കിലും തന്നാ മുട്ടായി തന്നാ വാങ്ങിക്കല്ലേ. ലോകത്തിൽ ഒരിക്കൽ പോലും അനുസരിക്കാത്ത കൽപ്പനയാണത്. ആരെങ്കിലും ഒരാൾ നിന്റെ കയ്യിൽ മിഠായി തന്നാൽ വാങ്ങല്ലേ എന്ന് പറഞ്ഞാൽ ഏതാളാ വാങ്ങിക്കാത്ത. സോ നിയമങ്ങൾക്കകത്ത് ആരെ വളർത്തുന്നു? ബേബ്സിനെ വളർത്തുന്നു. മാതാപിതാക്കളൊക്കെ നല്ല പോലെ മക്കളെ സ്നേഹിക്കുന്നതിൽ അവരുടെ കയ്യിൽ എന്ത് കാണും? വട്ടി. എന്താ പേര്? ദണ്ഡ കാണും. ആമേൻ. വട്ടി ചൂരൽ വടി. ഞാൻ ചൂരവടി എന്ന് പറഞ്ഞു പറഞ്ഞ കളിയാക്കി വരെ. ചൂരൽ വടി, ചൂര എന്ന് പറഞ്ഞ മീൻ വടിയാണ്. എല്ലാ അമ്മയുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? നല്ല ചൂരൽ വടി വേണം. ഒരു നല്ല ആമയും പറഞ്ഞില്ലായിരുന്നു. എന്റെ അമ്മായിയമ്മ ഇല്ലാത്തതിനായി സ്തോത്രം. ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റൂല. അല്ലെങ്കിൽ നല്ല അടി കൊടുത്ത് മക്കളെ വളർത്താൻ കേട്ടോ. കണ്ടോ അവള് കരയാൻ തുടങ്ങി അമ്മ. വടി കൊടുത്ത് വടി വെച്ച്, കാരണം അവർ ഒരു കാലത്തും കൃപയ്ക്കാത്തല്ല. ദീസ് ചിൽഡ്രൻസ് ആർ നോട്ട് അണ്ടർ ഗ്രേസ്, ദേ ആർ അണ്ടർ ലോ. നിങ്ങൾ അവരെ ഗ്രേസ് വിട്ടാൽ അവരായിരിക്കും കൃപയെ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് ഉപയോഗിക്കുന്നവർ. They should be under the rules. അതുകൊണ്ടാണ് വചനം പറഞ്ഞേ, ബാലന്റെ ഹൃദയം, ബാലന്റെ ഹൃദയം, ബാല, ബാലന്റെ ഹൃദയം അഴുക്കുള്ളത്. നമ്മളെല്ലാം വിചാരിച്ച ചങ്ക തങ്കക്കുട്ടി തക്കര മുത്ത്. ഇനി വേണം വന്ന് നീ എന്റെ മുമ്പിൽ വന്ന് കിട്ടിയതാണേ. അപ്പൊ ഈ മോനെ നോക്കുമ്പോ നമ്മള് പറയും സത്തു പാവല്ലേ. നോക്കിയോ അവന്റെ മാതാപിതാക്കൾ അങ്ങ് ക്ഷമിച്ചേരെ, വേറെ ആരെയും ഞാൻ വിളിച്ചോളാം, കുഴപ്പമില്ല. പാവല്ലേ, നല്ല കുട്ടിയാട്ടോ. പക്ഷെ നിങ്ങൾക്കറിയാമോ ഇവന്റെ ഹൃദയം എന്താ? അതിനെക്കൂട്ടം നോക്കൂ, എന്റെ കൊച്ചിനെ തന്നെ വിളിച്ച് ബാലം. ഈ ബാലൻ ഇവൻ നല്ല കുട്ടിയാണ്, നിഷ്കളങ്കന. പക്ഷെ ഇവന്റെ ഹൃദയം നിറച്ചെന്നുണ്ട് കുശുമ്പ്, കുന്നായ്മ, അസൂയ, മറ്റുള്ളവരുടെ അടിച്ചു മാറ്റുന്ന, ഒന്നും കൊടുക്കാതിരിക്കുക, ആരുടെ അടുത്ത് എന്റെ തൊട്ടം, ഇതെല്ലാം എവിടെ ഇരിപ്പുണ്ട്? ഉണ്ടോ എങ്കിൽ ഇത് അറിയണമെങ്കിൽ അവന്റെ ഉടുപ്പങ്ങാണ്, അവന്റെ പേനയൊന്നും എടുത്തോണ്ട് പോകും. രോഗം കഴിയുമ്പോ അവന്റെ പെൻസിൽ നീ ഒന്ന് എടുത്തോണ്ട് പോകും. നിനക്ക് ഇവൻ ആരാണ് മനസ്സിലാക്കുന്നത്? അല്ലെങ്കിൽ ഇവരെ കൂടെ കളിക്കുമ്പോ എന്റെ കാലിൽ ഒന്ന് ചവിട്ടി നോക്ക്, നല്ല ഇടിയവൻ തരും. ആമേ. അപ്പൊ നമ്മള് എന്തോ നല്ല തങ്കക്കുട്ടിയായിരുന്നു, ഇവൻ എന്തിനാണ് പെട്ടെന്ന് ഇടിച്ചത്? എല്ലാം ഉണ്ടല്ലേ ഹൃദയം നിറച്ചെന്തുണ്ട്? അഴുക്കുണ്ട്. ഇതിനെ മാറ്റാൻ എന്തോ വഴിയുണ്ട്. ഒരു വടി ആ അഴുക്കിനെ അവനിൽ നിന്ന് മാറ്റി എന്ന് ബൈബിൾ പറയുന്നു. ആമേൻ. നമ്മളെന്താ പറയും? പാട്രേ
பாட்டுக்கு பாடுற பாட்டு நினைக்க வந்து பாட்டு தலை கை வச்சா இது சரியாவில்ல. சும்மா ஒரு வடி எடுத்து ஒரெண்ணம் கொடுத்தா அது ஓடும். எல்லா ஸ்தோத்திரமும் போய் கரைக்குட்டா நின்று அடிக்கதில்லடா அவன் பேடிச்சுக்குது. இப்ப ஞாபகம் எடுத்தாலும் ஈ அழுக்கு மாட்டான்னு ஒற்ற வழி உள்ள எந்தோனா നിനക്ക് കിട്ടാൻ കുറവുണ്ട്. കൊഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കായിരുന്നു ഹല്ലലിയെന്ന് ഉറക്കെ പറഞ്ഞത്. നെപ്പിയോസ് ബേബ്സ് ആണ്, ചിൽഡ്രൻ സാർ. ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിക്കോ, എനിക്കൊന്ന് ഈ ചർച്ച ഇറക്കുക എല്ലാം നെപ്പിയോസ് ആണ്. കാരണം ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ എല്ലാം നിങ്ങൾ വിഷമം ചെയ്യും, തമാശ പറയുമ്പോഴെന്ന് കക്കാക്കാക്കിയിരിക്കും. അതിന്റെ അർത്ഥം തന്നെ ഏതാണ്? സ്വർഗീയ മർമ്മങ്ങൾ പറയുമ്പോ ഡിസ്റ്റർബ് ചെയ്തിരിക്കുന്ന പോലെ ഇരിക്കും. തമാശ ഒരു വർഷം എല്ലാവരുടെ സ്തോത്രം. എല്ലാവർക്കും ഒറ്റ വയസ്സുപായ ഉള്ളൂ, ഒരേ ഒരു വർഷമായ നെപ്പിയോസ് ചോർച്ച് ഇൻ ക്രൈസ്റ്റ് ഫെലോഷിപ്പ് അല്ല, നെപ്പിയോസ് ക്രൈസ്റ്റ് ഫെലോഷിപ്പ്. അണ്ടർ ദ എലമെന്റ്സ്. ഈ ചില അമ്മമാർ പറയത്തില്ലേ, തല വെള്ളം വീടല്ല ഉടനെ എന്ത് വരും ഇല്ലേ? ഒരു തലയെ കൂടി ഒരു തുള്ളി വീഴുമ്പോ തന്നെ ഈ പേടി. ഇത് ഈ പീപ്പിളാരെന്നറിയോ, അവര് നെപ്പിയോസ. നീ നീ ആ റോഡിൽ ചെന്നിട്ട് പിച്ചക്കിടക്കുന്ന പിള്ളേരെ നോക്കും, സകല മഴ നനഞ്ഞ അവർക്ക് പനിയില്ല, ഡെങ്കു ഇല്ല, മങ്കൂ ഇല്ല, ഒരു പനിയില്ല. അമ്മ നീ കൊച്ചിനെ തൊടാതെ തലോടാതെ ഓ മക്കളെ കാല് അഴുക്കാവും കേട്ടോ, ചെൽപ്പിട്ടോണ്ടേ. നീ വയറ്റിലകം കോഴിയെ വളർത്തുന്ന പോലെ പിള്ളേരെ വളർത്തി, ഒരു കൊതു എന്നൊന്ന് പറഞ്ഞു പോയപ്പോ ഇത് ഡെങ്കു പിടിച്ചു. അമ്മ അടുത്ത കൊതു ഒറ്റ കുത്ത് അടുത്ത മലേറിയ പിടിച്ചു. എവിടെ നിന്ന് വന്നായിരുന്നു? ഇതാണ് ബേബീസ്. ഒരു ഹല്ലേലൂയ പറ. ഇതാണ് ബേബീസ്. ചെറിയ കാര്യം അവരെ എഫക്ട് ചെയ്യും. എലമെന്റ്സ് ഓഫ് ദ വേൾഡ്. എലമെന്റ്സ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ മൊത്തം നിയമങ്ങൾ അവരെ ബാധിക്കും. ഹല്ലേലൂയ. ഈ ചില വീട്ടില് ഞങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നു ഈ കാക്ക. കാക്ക, ഹലോ കാക്ക. മലപ്പുറത്തെ കാക്ക, ഏത് കാക്ക ആയിക്കോട്ടെ, മലപ്പുറത്തെ കാക്കയായാലും കേരളത്തിലെ ആയാലും ഈ കറുത്ത ചിറകുള്ള കറുത്ത ജീവി ആ കാക്കയല്ല, അതിന് മറ്റേ ആളല്ല കാക്ക. ആ അത് ഇരുന്നിട്ട് ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടും. കേട്ടിട്ടുണ്ടോ? പ്രത്യേക ശബ്ദം പുറപ്പെടും. ആ പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുമ്പോ വാല് നമ്മുടെ വീട്ടിലോട്ടാണെങ്കിൽ അമ്മ പറയും, അതോ വിരുന്നുകാര്. സത്യം പറഞ്ഞാൽ നമ്മൾ മിക്കവാറും എല്ലാം അന്ധവിശ്വാസികളാണ്. സത്യമായിട്ട് ചില സമയത്ത് ഇത് ശരിയായിരിക്കും ഇല്ലേ? ഇപ്പോഴും ഞാൻ നിങ്ങളുടെ പറയാം, എന്തായാലും ദൈവം തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും കേട്ടോ. അപ്പം പല്ലി ഇത് പല്ലി കിടന്ന് പല്ലി കിടന്ന് അരയ്ക്കും. ഇത് പല്ലിയല്ലത്, എനിക്കും പല്ലി കിടന്ന് ഭിത്തിയിൽ നിന്നിങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുവിക്കും. അപ്പൊ ആ ആളുകൾ എന്ത് പറഞ്ഞറിയാം? അത് കേട്ടിട്ട് സത്യോ സത്യോ എന്തോ ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു. പല്ലി ചെലച്ചാൽ ഓ ബ്രദർ പറഞ്ഞു സത്യോ പല്ലി താണ്ട് സാക്ഷ്യം പറഞ്ഞതാണ്. ഒരു പെന്തിക്കോസുകാരി ആന്റിയുടെ വീട്ടിൽ ഒരിക്കൽ ഞാനൊരു ചുമ്മാ നമ്മുടെ നാട്ടിൽ ഒരിക്കൽ പോയപ്പോ ഭയങ്കര കാന്താരി മുളക് അറിയാമോ? കാന്താരി മുളക് അറിയാം, നല്ല നിറച്ച് ഫ്ലറിഷായിട്ട് നിൽക്കുക. അതിന് നടുക്ക് കൊണ്ടുപോയിട്ട് ഒരു ചീനിക്കമ്പിനകത്ത്, മരച്ചീനിക്കമ്പിനകത്ത് ഒരു ചൂല് നേരെ തിരിച്ചു കിട്ടിയേക്കുന്നു. മരച്ചീനിക്കമ്പിനകത്ത് ഒരു ചൂല്, സഭാഹോളി വന്ന് ഉടവാ കടവാ കടവാന്ന് അടിക്കുന്ന കക്ഷിയാണ്. ചൂലെടുത്ത് ഇങ്ങനെ